In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by him, and without him was not anything made that was made. In him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. ഇന്ന് പകൽ ഈ ആരാധനാ സ്ഥലത്ത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം? കുറച്ചുകൂടെ അറിയണം. അല്ലേലൂയ പറഞ്ഞാൽ നിങ്ങളുടെ സമ്മതമാ, സമ്മതം. വന്ന് കാണും, വന്ന് കാണും, പിന്നെ വന്ന് കാണും. അല്ലേലൂയ, അതുപോരാ. അകത്ത് ബോധ്യം വരണം. അകത്ത് ബോധ്യം വരണമെങ്കിൽ പുറമേ ഉള്ള കണ്ണുകൊണ്ടൊക്കത്തില്ല, അകത്തെ കണ്ണുകൊണ്ട് അവനെ കാണണം. പതിനായിരങ്ങളിലെ അതിസുമരനെ നിന്റെ അകത്തെ കണ്ണുകൊണ്ടൊന്ന് കാണണം. നിന്റെ അകത്തെ കണ്ണുകൊണ്ട് തേജസ്സിൻ്റെ കർത്താവിനെ ഒന്ന് കാണണം. ദുഷ്ടപിശാചുക്കളെ ചവിട്ടി ഭജിച്ച് ജയമെടുത്ത യേശു കർത്താവിനെ നിന്റെ അകത്തെ കണ്ണുകൊണ്ടൊന്ന് കാണണം. ജയാളിയായ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണണം. നിന്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടത് അങ്ങ് ദൂരെ എവിടെയോ ഇരിക്കുന്ന യേശുവിനെ അല്ല, നിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന യേശുവിനെ കാണണം. നിന്റെ അടുത്തവൻ നിപ്പുണ്ട്. നിന്റെ തലയിലെ മുടി എത്രയുണ്ടെന്ന് അവനറിയാം. നിന്റെ ശരീരത്തിൽ കോശങ്ങൾ എത്ര ഉണ്ടെന്ന് അവനറിയാം. നിന്റെ ശരീരത്തിലെ നാടികളിലോ ഞരമ്പുകളിലോ എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അവനറിയാം. നിന്റെ എല്ലുകൾക്ക് തേയ്മാനമുണ്ടെങ്കിൽ അവനറിയാം. നിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞെങ്കിൽ അവനറിയാം. നിന്റെ ശരീരത്തെ രോഗത്തിലെ ഏറ്റവും വലിയ വിദഗ്ധ ഡോക്ടർ അവൻ്റെ സകല എക്യുപ്മെൻസ് ഉപയോഗിച്ച് പരിശോധിച്ചാൽ കിട്ടുന്ന റിസൾട്ടിനേക്കാൾ എൻ്റെ യേശുവിൻ്റെ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് അവൻ നോക്കുമ്പോൾ അവനറിയാം. നിന്റെ മുഖം നീ കണ്ടിട്ടുണ്ട്, നിന്റെ ശരീരം നീ കണ്ടിട്ടുണ്ട്, മറ്റ് ആളുകളും നിന്റെ മുഖം കണ്ടിട്ടുണ്ട്. ശരീരത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇന്ന് കണ്ടുപിടിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള എക്യുപ്മെൻസ് ഉണ്ട്. അൾട്രാസൗണ്ടിൻ്റെ എക്യുപ്മെൻസ് ഒക്കെ ഉപയോഗിച്ചാൽ കുടലാണെങ്കിലും ഹാർട്ടാണെങ്കിലും എല്ലാം അതിൻ്റെ ഛായ നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയും. പക്ഷെ നിന്റെ മനസ്സിനെ ആരും കണ്ടിട്ടില്ല. നിന്റെ മനസ്സിന് ദുഃഖമുണ്ടോ വേദനയുണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല. നിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നത് കണ്ണിൽ പൊടി പോയതുകൊണ്ടാണോ, വിരൽ കണ്ണിൽ കുത്തിയത് കൊണ്ടാണോ, അതോ ഹൃദയം നുറുങ്ങി തകർന്നത് കൊണ്ടാണോ എന്ന് ആർക്കും അറിയത്തില്ല. അത് അറിയാവുന്ന ഒരുത്തനുണ്ട്. നിന്റെ തേങ്ങൽ അറിയാവുന്ന ഒരുത്തനുണ്ട്. നിന്റെ വേദന അറിയാവുന്ന ഒരുത്തനുണ്ട്. നിന്റെ വിമ്മിഷ്ടം അറിയാവുന്ന ഒരുത്തനുണ്ട്. നിന്റെ സങ്കടം അറിയുന്ന ഒരുത്തനുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു, കേട്ടു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ നിന്റെ അടുത്തു നിപ്പുണ്ട്. നിന്റെ അടുത്തുണ്ട്. നിന്റെ മനസ്സിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ അവൻ നിന്റെ അടുക്കലുണ്ട്. നിന്റെ അകത്തെ മുറിവുകളെ വെച്ച് കെട്ടുവാൻ അവൻ നിന്റെ അടുക്കൽ നിപ്പുണ്ട്. അവൻ്റെ ആണിപ്പാടുള്ള കൈകൾ, ആ കൈകളിൽ ആണിയുടെ പാടുണ്ട്. ആണിപ്പാടുള്ള ഒരു കൈ, രണ്ട് കൈയിലുമുണ്ട് ആണിപ്പാട്. ആ കൈ കൊണ്ട് നിന്നെ തൊട്ട് കഴിയുമ്പോൾ, അവനൊന്ന് തൊട്ട് കഴിയുമ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു കറണ്ട് പാസ് ചെയ്യും, ഒരു ഇലക്ട്രിസിറ്റി കടന്നു വരും. ആ പവർ കടന്നു വന്നിട്ട് നിൻ്റെ ശരീരത്തിൻ്റെ കേടുള്ള ഭാഗങ്ങളിലെല്ലാം അത് റിപ്പയർ ചെയ്യുന്നതിനെ സൗഖ്യമാക്കാം. കാറ് കേട് വന്നാൽ അത് ഓടിച്ചുകൊണ്ട് പോകല്ലേ, വഴി കിടക്കേണ്ടി വരും. കാറ് കേട് വന്നാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം. വർക്ക്ഷോപ്പിൽ അവരാ ശരിയാക്കുന്നത്.
ശരീരത്തിന് രോഗം വന്നാൽ ഡോക്ടറെ പോയി കാണണം, അവരെ ചികിത്സിക്കുന്നത്. നിന്റെ ജീവിതത്തിന് കേട് വന്നാൽ, നിന്റെ ജീവിതം തകർന്നു പോയാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ഏത് വർക്ക്ഷോപ്പിലാ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു വർക്ക്ഷോപ്പുണ്ട് അവിടെ. റിപ്പയർ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അകവും പുറവും എല്ലാം റിപ്പയർ ചെയ്യും. മനസ്സിനെ റിപ്പയർ ചെയ്യും, ആത്മാവിനെ റിപ്പയർ ചെയ്യും. കേടുള്ള ഭാഗത്തെല്ലാം എന്തെല്ലാം ചെയ്യണോ അവൻ ചെയ്തോളൂ. എത്ര നാളായി നീ ആ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട്, ഇന്ന് വർക്ക്ഷോപ്പിലാണ് നീ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ എന്നെ പണിയണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ കേടുപാടുകൾ പോക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ അകത്തെ കണ്ണിനെ പ്രകാശിപ്പിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ രൂപാന്തരപ്പെടുത്തും, റീഫാഷൻ ചെയ്യും നിന്നെ. പ്രൈസ് ദ ലോർഡ്. കാറിനൊക്കെ മോഡലുണ്ടായിരുന്നു. അംബാസഡർ കാറൊക്കെ പണ്ട് ഇവിടെ ഉള്ള അന്ന് മോഡലുണ്ട്. മോഡൽ പറയും 63 കാറാണ്. ഓ, ഇപ്പോഴത്തെ 64 ഇതിനൊക്കെ വ്യത്യാസമാണ് കേട്ടോ. എന്താ, അതിൻ്റെ ലൈറ്റ് ഇച്ചിരിയുടെ വലുതാണ്. അപ്പോൾ 65 മോഡൽ വന്നപ്പോഴോ അതിൻ്റെ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. ഓരോ മോഡലിൽ എന്തെങ്കിലും മാറ്റി നല്ല ആളുകൾ പോയി വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടത്തുള്ളൂ. നീ പഴയ മോഡലാണല്ലോ. പഴയ മോഡലാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലോ? അതെങ്ങനെ ആകും? ആക്കാം. അതാണ് ഈ വർക്ക്ഷോപ്പ്. നിൻ്റെ യൗവനം, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം, റിന്യൂ ചെയ്യത്തക്കവണ്ണം, പുതിയ മോഡലാക്കാൻ തക്കവണ്ണം, നിൻ്റെ വായിക്കൊണ്ട് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന നിൻ്റെ കർത്താവ്. സഹോദര, നിന്റെ മോഡൽ മാറ്റിത്തരും. സഹോദരി, നിന്റെ മോഡൽ മാറ്റിത്തരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവല്ലേ? നമ്മുടെ കർത്താവ് അതിശയം ചെയ്യുന്നവല്ലേ? നമ്മുടെ കർത്താവിൻ്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നല്ലേ? മന്ത്രിയാണ് നമ്മുടെ കർത്താവ്. ഒരുപാട് മന്ത്രിമാർ ഇപ്പോഴുണ്ട്. മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് മന്ത്രിമാർ എല്ലാത്തിനും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വെച്ചാൽ എല്ലാം മന്ത്രിയാണ്. പക്ഷേ അത്ഭുത ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ മന്ത്രിയേ ഉള്ളൂ. അത്ഭുത ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ മന്ത്രി, അത്ഭുത മന്ത്രി എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. ഇവിടെ ഫിഷറീസ് വകുപ്പിൻ്റെ മന്ത്രിയുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ മന്ത്രിക്ക് കേരളത്തിൻ്റെ ഏതെല്ലാം മത്സ്യസമ്പത്തുണ്ട്, ഏതെല്ലാം സമുദ്ര ജീവികളുണ്ടെന്നുള്ള കണക്കറിയാം. അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഗവേഷണം നടത്തി അവർ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ അറിയാമെന്നല്ലാതെ ഏത് മത്സ്യത്തിൻ്റെ വായിൽ ചതുർദ്രഹ്മ പണമുണ്ടെന്ന് പറയാൻ ഒരു മന്ത്രിക്കും കഴിയത്തില്ല, ഒരു ശാസ്ത്രജ്ഞനും പറയത്തില്ല. എന്നാൽ അത്ഭുത മന്ത്രിയുണ്ട്. അവൻ പറയും, നീ പോയി ചൂണ്ടയിട്ടു പിടികിട്ടുന്ന മീനിൻ്റെ വാതോർന്ന് നോക്കിയോ, ചതുർദ്രഹ്മ പണം അതിനകത്ത് ഇരിപ്പുണ്ട്. ടാക്സ് കൊടുക്കാനുള്ള പണം മീനിൻ്റെ വായിക്കകത്ത് ഇരിപ്പുണ്ടെന്ന് വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അവൻ അത്ഭുത മന്ത്രിയാണ്. നിനക്ക് വേണ്ടി എവിടെ കരുതി വെച്ചിട്ടുണ്ടെന്ന് അവൻ അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയും, റേഷന് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണ്, ആന്ധ്രയിൽ നിന്ന് അരി വരുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റും. അടുത്ത ആഴ്ച മുതൽ സൗജന്യ റേഷൻ തരിക എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ അഞ്ചപ്പം തരാം, എത്ര പേരെ പോഷിപ്പിക്കാം? മന്ത്രിയോട് ചോദിച്ചേ, അതൊരു ബാലകനല്ല, രണ്ടു പേർക്ക് ഉള്ളൂവെന്ന് മന്ത്രി പറയും. പക്ഷേ അത്ഭുത മന്ത്രി പറയും, 5000 പേരെ എടുത്തിക്കോളം പറയും. 5000 പേര്, അത് മതി മതി, അത് മതി, 5000 പേരെ എടുത്തേക്കോ. അഞ്ചപ്പം രണ്ട് മീനും കൊണ്ട് ഇവർ കഴിച്ച് തൃപ്തി വരുമെന്ന് മാത്രമല്ല, അധികമുള്ളത് 12 തികച്ചെടുക്കാം. കല്യാണ വീട്ടിൽ വീഞ്ഞില്ല, വീഞ്ഞില്ലേ? വെള്ളം കോരി നിറയ്ക്ക്, കൽപ്പാത്രങ്ങൾ വെള്ളം കോരി നിറച്ചോ? വെള്ളമോ? വെള്ളമല്ല വേണ്ടിയത്, വീഞ്ഞാ. പക്ഷേ വെള്ളം കോരി നിറയ്ക്കാതെ രുചി നോക്കാൻ കൊടുത്തേ. അയ്യോ, ഇത്രയും മേൽത്തരമായത് എവിടാ കരുതി വെച്ചിരുന്ന? അത് അവന് മാത്രമേ കഴിയത്തുള്ളൂ. ആർക്ക്? അത്ഭുത മന്ത്രിക്ക്. നിന്റെ മന്ത്രി അത്ഭുത മന്ത്രിയാണ്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവർ കഴിയും. അത് അന്നല്ല, ഇന്നും അവൻ ചെയ്യും. അവിടെയല്ല, ഇവിടെ അവനുണ്ട്. ഇന്ന് പകൽ ഇവിടെയുണ്ട്, നിന്റെ അടുക്കലുണ്ട്. നിന്റെ ആവശ്യം നീ പറഞ്ഞാൽ മതി, നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിച്ചാൽ മതി. സഭായോഗം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നിശ്ചയമായിട്ടും അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും.
കർത്താവേ 2017 പുതിയ വർഷത്തിന്റെ ദൂത് എന്താണ്? കർത്താവ് പറഞ്ഞു, എന്റെ ജനത്തിനുവേണ്ടി ഞാൻ മഹാത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. അത് 2017 ദൂത്. ഇതുവരെ നിന്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത അത്ഭുതം നിന്റെ പെരയ്ക്കകത്ത് നടക്കാൻ പോകുകയാ. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതം നിന്റെ ശുശ്രൂഷയിൽ നടക്കാൻ പോകുകയാ. അത്ഭുതം ചെയ്യുന്നു. 2017 അത്ഭുതത്തിൻ്റെ വർഷമാണ്. 2017 ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ജനം കാണുന്ന വർഷമാണ്. ഹല്ലേലൂയാ. അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷനായി, 120 പേര് കാത്തിരിക്കാൻ പറഞ്ഞു കാത്തിരുന്നു, 70 പേര് ഇരണ്ട് ഇരണ്ടായിട്ട് അയച്ചു, 12 അപ്പോസ്തലന്മാരെ അവൻ തിരഞ്ഞെടുത്തു, അതിൽ 3 പേരെ പ്രത്യേകിച്ച് കൊണ്ടുപോയി, ഒരാൾ മാത്രം മാർവോട് ചാരിയിരുന്നു. അങ്ങനെയായിരുന്നു സർക്കിളാണ്. ഒന്നാം സർക്കിളിൽ യോഹന്നാൻ മാത്രമേ ഉള്ളൂ മാർവോടിയാര്. രണ്ടാം സർക്കിളിൽ പത്രോസും യാക്കോവും യോഹന്നാനും ഉണ്ട്. മൂന്നാം സർക്കിളിൽ 12 അപ്പോസ്തലന്മാരുണ്ട്. നാലാം സർക്കിളിൽ 70 പേരുണ്ട്. അഞ്ചാം സർക്കിളിൽ 120 പേരുണ്ട്. ആറാം സർക്കിൾ വന്നപ്പോൾ 500 പേരുണ്ട്. ഏഴാം സർക്കിൾ വന്നപ്പോൾ 3000 പേര് സ്നാനമേറ്റു. ഒന്നാം സർക്കിളിൽ ആരാ മാർവോട് ചാരിയിരുന്ന യോഹന്നാൻ. പത്മോസ്തീവിൽ കിടക്കുകയാണ്. നാട് കടത്തപ്പെട്ടവനെ പത്മോസ്തീവിൽ കിടക്കുകയാണ്. അതൊരു ദ്വീപാണ്. ആ ദ്വീപ് ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോകുന്നതിന് മുമ്പ് പലരും പ്രസംഗിച്ച് കേട്ട്, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, വലിയ മുൾപടർപ്പുകളും വലിയ കടൽ പാമ്പുകളും പാറക്കെട്ടുകളും ഉള്ള ഒരു സ്ഥലമാണെന്നും, യോഹന്നാനെ ഒറ്റയ്ക്ക് അവിടെ കൊണ്ടിട്ടെന്നും ഒക്കെ. ശരിയല്ല, വളരെ മനോഹരമായൊരു ദ്വീപാണ്. ഈജിയൻ കടൽ എന്ന് പറയുന്ന മധ്യരണാഴിയുടെ ഒരു ഒരു ഉൾക്കടലാണ്. വെള്ളത്തിന് ആഴം വളരെ കുറവാണ് അവിടെ. വളരെ ആഴങ്ങളോ ഓളം ചെറിയ ഓളമേ ഉള്ളൂ. മനോഹരമായ സ്ഥലമാണ്. അതിൻ്റെ ചുറ്റും ബീച്ചാണ്. 2 കിലോമീറ്റർ നമുക്ക് നടക്കാമെങ്കിൽ ആ ദ്വീപിൻ്റെ ബീച്ച് മുഴുവൻ കറങ്ങാം. പണ്ട് കാലത്ത് ആളുകൾ വീട് വെക്കത്തില്ല നമ്മുടെ കൂട്ട്. പ്രത്യേകിച്ച് ഈ കാലത്താണല്ലോ, 2000 ശേഷമാണല്ലോ കേരളത്തിൽ തന്നെ ആളുകൾ വീടിന് വരെ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങിയത്. പണ്ടിങ്ങനൊന്നും ഇല്ലായിരുന്നു. പണ്ട് കാലത്ത് യേശുവിൻ്റെ കാലത്ത് വീടെന്ന് പറയുന്ന പാറയുടെ ഗുഹകളും ഗഹുരങ്ങളും ഒക്കെയാണ്. ദാവീദിൻ്റെ കാലത്തും വളരെ കുറച്ച് പേരുള്ളു. ദാവീദ് രാജാവ് ഒരു വലിയ മട്ടുപാവ് പണിത്, വലിയ വീട് പണിത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവർ പാർത്തിരുന്ന ഗുഹകളിലും പാറക്കെട്ടിൻ്റെ വിള്ളലുകളിലും ഒക്കെയാണ്. ഈ കാലത്തും നമ്മുടെ ഈ കിഴക്കൻ കാടുകളിലുണ്ട് ആദിവാസികൾ പെരവക്കാതെ പാർക്കുന്നത്. അതുപോലെയുള്ളൊരു ഗുഹയ്ക്കകത്ത് ഒരു ഒരു പാറയുടെ ഒരു വിള്ളലിനകത്താണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. അവിടെ താമസിച്ചിരുന്ന യോഹന്നാൻ കർത്തൃദിവസം വന്നപ്പോൾ അവൻ ആത്മവിവശനായി. പരിശുദ്ധാത്മാവിൽ അങ്ങ് നിറഞ്ഞ് അവൻ വിവശനായി. വിവശനായപ്പോൾ പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ്റെ പ്രത്യക്ഷത അവൻ കണ്ടു. സൂര്യൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന പോലെ മുഖത്ത് ശോഭ, അഗ്നി ജ്വാല പോലെയുള്ള കണ്ണുകൾ, പെരുവെള്ളത്തിൻ്റെ എരച്ചിൽ പോലെയുള്ള ശബ്ദം, വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ, മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു, ഉലയിൽ ചുട്ടുപഠിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുകൾ. ദാരാ തേസ്കരിക്കപ്പെട്ട ദൈവപുത്രനാണ്. യോഹന്നാൻ പേടിച്ച് വറച്ച് 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 മരിച്ച പോലെ വീണ് കിടക്കുക. എന്നാ പേടിക്കുന്നു? സർക്കിളിനകത്ത് ഒന്നാം സർക്കിളിൽപ്പെട്ടവനല്ലേ നീ? മാർവോട് ചാരിയിരുന്നവനല്ലേ നീ? ഒരു പേടിയില്ലായിരുന്നല്ല അന്ന്. മർക്കോസിന് മാളിയൊരു അന്ത്യ അത്താഴ വേളയിൽ യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്ന നീ പേടിച്ച് വറച്ച് വറച്ച് വീഴുകയാണോ? അത് ശരീരത്തിൽ വന്ന യേശുവാ. അത് കുഞ്ഞാടായി വന്നവനാ. ഇത് യഹൂദാ ഗോത്രത്തിലെ സിംഹമാ. ഇത് തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രനാ. ഒരാൾ തന്നെയാ, പക്ഷെ അതുപോലല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേച്ച് കടന്നുറങ്ങി. അർദ്ധരാത്രിക്ക് ഇതുപോലൊരു രൂപം കണ്ടാൽ പേടിച്ച് വറയ്ക്കല്ല കേട്ടോ. കർത്താവ് വെളിപ്പെടാൻ ഓരോരുത്തർക്കും പ്രത്യക്ഷനാകാൻ പോവുക. ഞാൻ വെറുതെ പറയുകയല്ല, 2017 അനേകം ആളുകൾക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷതയുണ്ടാകും.
ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നാൽ മതി നിനക്ക് അവനെ കാണാം. ഹൃദയത്തിൻ്റെ കണ്ണ് പ്രകാശിച്ചാൽ നീ അവനെ കാണും, അവൻ്റെ തേജസ് കാണും, അവൻ്റെ മഹത്വ രൂപം കാണും. അവൻ നമ്മുടെ നടുവിലുണ്ട്. ഹൃദയം കൊണ്ട് കാണണം. കണ്ണുകൊണ്ട് കാണുന്നതല്ല ഹൃദയം കൊണ്ട് കാണുന്ന ദൈവം ചെയ്യാൻ പോത്. കണ്ണുകൊണ്ട് കാണുന്നത് കാഴ്ചയാണ്. ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത്, ഞങ്ങൾ വിശ്വാസത്താല നടക്കുന്നത്. വിശ്വാസം എന്താ? കാണാത്ത കാര്യം കൊണ്ട് നിശ്ചയമാണ്. കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നതാ വിശ്വാസം. എന്ത് വിശ്വസിക്കുന്നോ അത് സംഭവിക്കും. നീ എന്ത് വിശ്വസിച്ചാലും സംഭവിക്കും. നിൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടെങ്കിൽ കർത്താവ് മുറിവ് സൗഖ്യമാക്കി തരും. അത് കാണുന്നില്ലല്ലോ, ഇത് പഴുത്തോണ്ടിരിക്കുക, ശരിയാ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. അകത്ത് നിന്റെ വിശ്വാസം വരുമ്പോൾ പുറത്ത് രോഗശാന്തി ഉണ്ടാകും. നിന്നെ ചെറിയ കുടുക്കിൽ കുരുക്കിയിട്ടേക്കുന്ന പിശാച, നിന്നെ ചെറിയ വേലിക്കെട്ടിനകത്ത് അടച്ചിട്ടേക്കുന്നത് പിശാച, ചുറ്റും മതിൽ കെട്ടി നിനക്ക് പുറത്തോട്ട് പോകാനൊക്കത്തില്ലെന്നുള്ള ധാരണ നിനക്ക് തന്നേക്കത പിശാച. നിനക്ക് കഴിവില്ലെന്നും നിനക്ക് പ്രാപ്തിയില്ലെന്നും ഇതിൽ കൂടുതലൊന്നും നീ വളരത്തില്ലെന്നും ഒക്കെ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ദുഷ്ട പിശാച, ഇന്ന് അവൻ്റെ വേലിക്കെട്ട് പൊളിക്കണം. ഇന്ന് അവൻ്റെ കെട്ടുകളെ തകർക്കണം. ഇന്ന് അവൻ്റെ ബന്ധനം തകർക്കണം. നീ പറയണ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദുഷ്ട പിശാചി എത്ര വലിയ മതിൽ പണിതാലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കുടുന്നവരെ പാഞ്ഞു ചെല്ലും. നിൻ്റെ കൂടെ ഉള്ള ആളാരാണ്? റോമൻ ഗവർണർ പീലാത്തോസ് കാവൽ നിർത്തിയ ശക്തിയുള്ള കാവൽക്കാർ ബോധം കെട്ട് വീണപ്പോൾ ഉയർത്തെഴുന്നേറ്റവരാണ് നിൻ്റെ കൂടെ ഉള്ളത്. റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച പാറയെ അടിച്ചു മാറ്റിയവനാണ് നിൻ്റെ കൂടെ ഉള്ളവൻ. അവൻ ആരാ? അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ അധികാരമുള്ളവനാ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവന് കൊടുത്തു സകല അധികാരവും. നീ ഇനി ഒന്നും ഭയപ്പെടരുത്. നിൻ്റെ മനസ്സിൽ ഒരു വേവലാതിയും ഉണ്ടാകല്ലേ? നിൻ്റെ മനസ്സിൽ ഒരു ആശങ്കയും ഉണ്ടാകല്ലേ? ഒന്നിനെക്കുറിച്ചും നീ ഉത്കണ്ഠപ്പെടരുത്. അതെങ്ങനെ വരും? ഇതെങ്ങനെ വരും? അതെങ്ങനെ സംഭവിക്കും? പ്രായമായാൽ എന്നെ ആര് നോക്കും? രോഗിയായി തീർന്നാൽ ആളുകൾ എന്നെ കൈവിട്ട് കളയും? ഇതൊക്കെ ദുഷ്ട പിശാചി കൊണ്ടിടുന്ന ചിന്തയാണ്. നരക്കുവോളെ ഞാൻ നിന്നെ ചുമക്കും എന്ന് പറഞ്ഞു ഒരുത്തന് ഇടയ്ക്ക് ചുമട്ട് ഭാരം കൂടുതലാണെന്ന് പറഞ്ഞ് താഴെ ഇടത്തില്ല. അവൻ്റെ കയ്യട വെള്ളയിൽ അവൻ നിന്നെ കൊണ്ട് നടക്കാം. അവൻ്റെ കയ്യട വെള്ളയിൽ നിന്നെ വരച്ച് വെച്ചിരിക്കുക. മനുഷ്യർക്ക് നിന്നെ കൈവിടാൻ പറ്റും, പക്ഷേ ഈ കർത്താവ് നിന്നെ കൈവിടത്തില്ല. ഇത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വചനം സത്യമാണ്. ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും, ഈ വചനത്തിൻ്റെ വള്ളി മാറത്തില്ല, പുള്ളി മാറത്തില്ല. ഇതിനകത്ത് നിനക്ക് എന്തും വന്നുകൊള്ളട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, അവൻ്റെ ബലമുള്ള കയ്യിൽ അവൻ നിന്നെ വഹിച്ചു കൊള്ളും. കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ധൈര്യപ്പെടുക, നിന്റെ മനസ്സ് ഉറച്ചിരിക്കട്ടെ, അവനിൽ തന്നെ പ്രത്യാശ വെക്കുക. ഹൃദയം കൊണ്ട് കാണണം കർത്താവിനെ. ഹൃദയത്തിൻ്റെ കണ്ണ് പ്രകാശിക്കണം, ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണം. ഈ ദിവസങ്ങളിൽ ദൈവനോട് സംസാരിക്കുന്ന ഒരു ദൂതായത്, ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് കാണുന്നതിന് പറയുന്ന പേരാ വെളിപ്പാട്. വെളിപ്പാട് കാണണം. വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായി പൗലോസിന്. വെളിപ്പാടിൻ്റെ ആധിക്യമുണ്ടാകണം. എല്ലാം കാണിക്കും കർത്താവ്, പക്ഷേ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നിരിക്കണം. അകത്തെ കണ്ണ് അടഞ്ഞാൽ, കണ്ണടഞ്ഞാൽ എന്ത് പറ്റും? കണ്ണടച്ച് പറഞ്ഞിട്ടില്ലേ, കണ്ണടച്ച് ഇരുട്ടാക്കരുത്. അകത്തെ കണ്ണടച്ച് ഇരുട്ടാക്കല്ല കേട്ടോ, അകത്തെ കണ്ണ് തുറന്നിരിക്കണം. തുറന്നിരുന്നാൽ ഇരുട്ടല്ല, വെളിച്ചമാ, വെളിച്ചം. നിൻ്റെ അകത്തെ കണ്ണ് തുറന്നിരിക്കണം. അപ്പോൾ നിൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവം കാണിക്കും. 2017 നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി നിന്നെ അറിയിക്കും. ഈ ദിവസങ്ങളിലെ യോഗത്തിലും 2016 അവസാന രാത്രിയിലെ യോഗത്തിലും പറയാനുള്ള ദൂത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതാണ് 2017 ജനുവരിയിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന കാര്യം, ഫെബ്രുവരിയിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന കാര്യം, മാർച്ചിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന കാര്യം. നീ മുൻകൂട്ടി നിനക്ക് ദൈവം കാണിച്ചു തരും. ആ കാണിച്ചു തന്ന വഴി അങ്ങ് നടന്നാൽ മതി.
ഒരു പൂച്ചെടി നട്ടു, റോസ്, റോസ് നട്ടു, വളവിട്ട് എല്ലാം ഇട്ടിട്ട് റോസാപ്പൂ ഉണ്ടാകുന്നില്ല, റോസാപ്പൂ ഉണ്ടാകുന്നില്ല, കാട്ടു റോസ എന്നൊക്കെ ആളുകൾ പറഞ്ഞു, വെറുതെ പറിച്ച് കളയാൻ പറഞ്ഞു. അപ്പോഴാ പൂമൊട്ടുകൾ വരുന്നതിൽ 2017 നിനക്ക് പൂമൊട്ടുകൾ വരുന്ന വർഷമാ, ഓരോ മാസവും പുതിയ പൂക്കൾ ഉണ്ടാകുന്ന വർഷമാണ് നിൻ്റെ ജീവിതത്തിൽ. കാട്ടു റോസയാണെന്ന് പറഞ്ഞവരുണ്ട്, ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞവരുണ്ട്, പക്ഷേ അവരറിഞ്ഞില്ല ദൈവം ഒരുക്കുന്ന സമയമാണ്, ദൈവം ഒരുക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 80 വരെ മോശയെ കൊണ്ട് എന്ത് പ്രയോജനം? 80 വരെ മോശയെ കൊണ്ടുള്ള പ്രയോജനം എന്താ? 40 അവിടെ മിസ്രയേമിലെ കൊട്ടാരത്തിലായിരുന്നു, തിന്ന് കുടിച്ച് പഠിച്ച് അവിടെ കളിച്ചു നടന്നു. പിന്നെ പിന്നത്തെ 40 അമ്മായിയപ്പൻ്റെ ആടുകളെയും കൊണ്ട് മരുഭൂമിയിൽ അലയുക, എന്ത് പ്രയോജനം? 80 ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല, ഒന്നുമില്ല. ആരാ ഒരു ഇടയൻ? ആരുടെ ഇടയനാ? അമ്മായിയപ്പൻ്റെ ആടുകളുടെ ഇടയനാ. പക്ഷേ സമയം വന്നപ്പോൾ മുൾപടർപ്പിൽ അഗ്നി ജ്വാല പ്രത്യക്ഷമായി. മോശയെ, ഞാൻ നിന്നെ മിസ്രയേമിലേക്ക് അയക്കാൻ പോവുക, ആ ജനത്തെ വിടുവിക്കേണ്ടത് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. നിയോഗം വന്നു, നിയോഗം, ദൈവത്തിൻ്റെ നിയോഗം വന്നു. ആടിൻ്റെ പുറകെ നടന്ന മോശയല്ല ഇനി, കൊട്ടാരത്തിൽ നടന്ന മോശയല്ല ഇനി, ഇനി ഇസ്രായേലിൻ്റെ മധ്യസ്ഥനായി, പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി, ന്യായപ്രമാണം ഏറ്റുവാങ്ങുന്നവനായി നടക്കുന്ന ഈ ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാളും സൗമ്യതയുള്ള മോശ. 2017 നിനക്ക് നിയോഗം വരുന്ന വർഷമാണ്. ഇതുവരെ നടന്ന പോലെ അല്ല, ഇതുവരെ നടന്ന പോലല്ല, സ്ഥിതി മാറാൻ പോവുക, അവസ്ഥ മാറാൻ പോകുകയാ. ശരിക്കും നീ ആരാണെന്ന് വെളിപ്പെടാൻ പോകുക, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടാൻ പോകുകയാ, നിൻ്റെ ശരിക്കുള്ള ശുശ്രൂഷ എന്താണെന്ന് വെളിപ്പെടാൻ പോകുകയാ. അതുകൊണ്ട് ദൈവദാസനോട് വെളിപ്പാടിൽ പറഞ്ഞത്, ഇതാ വലിയ സ്റ്റേഡിയം വരുന്നു, ഇതാ വലിയ ഗ്രൗണ്ട് വരുന്നു, 1000 വരുന്നു, 10,000 വരുന്നു, ഇതൊന്നും അതിശയോക്തി പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഇതൊക്കെ വെറുതെ വിളിച്ചു പറയുകയാണ് തോന്നുമല്ലല്ല, വെളിപ്പാടിൽ നീ കാണുന്ന കാര്യം ദൈവം നടത്തിത്തരും, ഹൃദയം കൊണ്ട് കാണുന്ന കാര്യം ദൈവം നടത്തിത്തരും. നിൻ്റെ അകത്ത് കാഴ്ച വേണം, വലിയ കാഴ്ച, ഇടുങ്ങിയ കാഴ്ചയും കൊണ്ട് നടക്കരുത്, ചെറിയ കാഴ്ചയും കൊണ്ട് നടക്കല്ല. കണ്ണ് പൊട്ടൻ്റെ കണ്ണ് സൗഖ്യമാക്കിയപ്പോൾ ചോദിച്ചു, എന്തോ കാണുന്നു, നീ എന്തോ കാണുന്നു? ഓ, ഞാൻ മനുഷ്യരെയൊക്കെ മരങ്ങളെ പോലെ കാണുന്നു. എന്തോ കാഴ്ചയാ, കാഴ്ച ഉണ്ടെന്നും പറഞ്ഞ് നടക്കുക, മരങ്ങളെ കണ്ടുകൊണ്ട് നടക്കുക, അത് ശരിയായിട്ടുള്ള സൗഖ്യം ല്ല, ഇച്ചിരൂടെ ശരിയാകുന്നുണ്ട്. അപ്പോഴാണ് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ ഒക്കുന്ന ശരിക്കുള്ള കാഴ്ച 2017 ദൈവം നിനക്ക് തരാൻ പോകുകയാ. മരങ്ങളല്ല കേട്ടോ, നീ മനുഷ്യരെ തൊടുന്നവരായി ദൈവം മാറ്റാൻ പോകുക. ഒരു പുതിയ കാഴ്ച, ഒരു പുതിയ മിനിസ്ട്രി, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ഡയറക്ഷൻ, ഒരു പുതിയ ദിശാബോധം ദൈവം നിനക്ക് കൽപ്പിക്കുന്നു, ദൈവം നിനക്ക് തരുന്നു, നീ ആൾ മാറിയവനായി തീരുന്നു. അല്ലേലൂയാ. പ്രായത്തിൻ്റെ ക്ഷീണമുണ്ടല്ലേ, പക്ഷെ ഒറ്റ സെക്കൻഡ് മതി, അവൻ നിൻ്റെ ശരീരത്തെ ഓജസ്സുള്ളതാക്കി മാറ്റും, ശരീരത്തെ ബലമുള്ളതാക്കി മാറ്റും. ഓർമ്മക്കുറവുണ്ടല്ലേ, വേണ്ട വേണ്ട, ഒറ്റ നിമിഷം മതി, നിൻ്റെ ഓർമ്മയെ അനേകം മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു തരും. എന്താ നിൻ്റെ ബലഹീനത? അവൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഒച്ചു മുതലുള്ള കാല വരെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തി നിൻ്റെ മൺശീരത്തിൽ അയച്ചുകൊണ്ട് നിന്റെ നാടി ചരമ്പുകളിൽ, അസ്ഥി വജ്രങ്ങളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ പോരാടി നിൽക്കുന്ന എല്ലാം ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് അവൻ നിനക്ക് സൗഖ്യം തരുന്നു, അവൻ നിനക്ക് വിടുതൽ തരുന്നു, അവൻ നിനക്ക് ആരോഗ്യം തരുന്നു, അവൻ നിനക്ക് പുതിയ ജീവിതം തരുന്നു, അവൻ നിനക്ക് പുതിയ അനുഭവം തരുന്നു. ഹല്ലേലൂയാ. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഗലീല പുരുഷന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷ തീർന്നില്ല. യഹൂദന്മാർ യേശുവിനെ പിടിച്ച് റോമക്കാർക്ക് കൊടുത്ത് അവനെ കൊന്നതുകൊണ്ട് നിങ്ങൾ അനാഥരായി തീർന്നിട്ടില്ല. മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റു. Yes, risen. My Lord is risen. Enda kartha uyarthezhunnathu. ചെറിയ കാര്യമല്ല കേട്ടോ ഉയർത്തെന്നൊക്കെ പറയുന്നത്.
ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ, ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ, ഇങ്ങനൊക്കെ ഒന്ന് കൈവക്കിയല്ലേ പറഞ്ഞാൽ പോരാ, ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നിനക്കുള്ളതെന്ന് പറയുമ്പോൾ നിൻ്റെ കാലിൻ്റെ അടിയിൽ സ്പ്രിങ് വരണം. കാലിൻ്റെ അടിയിൽ സ്പ്രിങ് വന്നിട്ട് നിന്നാൽ നിലത്ത് കാലുറയ്ക്കല്ല, അതുപോലെ ആയിരിക്കണം. നീ തുള്ളി ചാടിയാണ് പറയേണ്ടത്, എൻ്റെ യേശു ഉയർത്തു, എൻ്റെ യേശു ഉയർത്തു, ഞാൻ ആരാധിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞാൻ സ്തുതിക്കുന്നത്, ഉയർത്തെഴുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പാട്. അവരെ പോലെ മറ്റൊരുത്തരെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരാമോ? അവരോട് സദൃശനായ ഒരാളെങ്കിലും നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാമോ? അവരെ പോലെ മറ്റൊരുത്തനില്ല. നീ സർവശക്തൻ, നീ സകലത്തിനും മീതെ കർത്താവായവൻ. ഞങ്ങളെ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ലോകം പോർഷൻ ടി വി ചാനലിലൂടെ പ്രസംഗം കേൾക്കുന്ന ഓരോ കുടുംബത്തെ ഓരോ വ്യക്തി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇവിടെ നോക്കി ഓരോരുത്തരെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. ഉയർത്തുന്നതിൻ്റെ ക്രിസ്തുവിൻ്റെ രൂപമുള്ളതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് കാൽവയ്പ ഞങ്ങൾക്കിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൻ്റെ കൊടി ഉയർത്തുവാൻ, യേശുവിൻ്റെ നാമത്തിൻ്റെ ജയം പേരി മുഴക്കുവാൻ, യേശുവിൻ്റെ ദീപം എല്ലായിടത്തും കത്തിച്ചു വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.